ഭക്തലക്ഷങ്ങൾക്ക് പ്രാർത്ഥനയുടെ പുണ്യം പകർന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപ്തി. ഏകദേശം 2.5 മണിയോടുകൂടി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദിച്ചു. 300 ശാന്തിക്കാർ നിവേദ്യങ്ങളിൽ തീർത്ഥം തളിച്ചു. എല്ലാം അമ്മയിലർപ്പിച്ച് പൊങ്കാലയുടെ പുണ്യവുമായി ഭക്തലക്ഷങ്ങൾ ഇനി മടങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, 2 വർഷത്തെ ഒരു കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തി എന്ന് പറയുമ്പോൾ അത് എൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ എന്തൊക്കെ ആഗ്രഹത്തോടുകൂടി വന്നോ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് പൂർണ്ണമായ സംതൃപ്തിയോടെ സന്തോഷത്തോടുകൂടി നാടുകളിലേക്ക് മനസ്സില്ലാ മനസ്സോടെ അല്ലേ അമ്മയെ വിട്ട് ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടേ വീണ്ടും ഇതേപോലൊരു ദിവസം ലഭിക്കൂ. അമ്മയുടെ അടുത്തേക്ക് ഇതേ ഭക്തിയോടുകൂടി ഓടി എത്താൻ കഴിയൂ. അമ്മ അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ഈ തോന്നലോടുകൂടി മനസ്സില്ലാ മനസ്സോടെയാണല്ലേ എല്ലാവരും വീടുകളിലേക്ക് പോകുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ? എല്ലാവരും എന്തൊക്കെ പറയുന്നു? അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? എത്രത്തോളം സന്തോഷമുണ്ട് ഓരോ മുഖങ്ങളിലും? തീർച്ചയായും ഷിഹാസ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമ്പാനൂരാണ്. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൻ്റെ മുൻവശത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ തിരക്കൊക്കെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഒഴിഞ്ഞു എന്ന് വേണം പറയാൻ. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രത്യേക ബസ് സർവീസിൻ്റെയൊക്കെ അവസാനഘട്ട സർവീസാണിപ്പോൾ എടുക്കാൻ ഇരിക്കുന്നത്. എല്ലാ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇന്ന് പുലർച്ചെ മുതലല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ഇവിടെ നാനാഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരുന്ന ജനങ്ങൾ അവരുടെ അനുഭവങ്ങൾ, അവരുടെ മുഖങ്ങൾ ഒക്കെ കൊണ്ട് വളരെയധികം എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത, നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത, ഇപ്പോൾ നമ്മളും ഇതിലൊരു പങ്കാളി ആയിരിക്കുകയാണ് ഈ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതിലൂടെ. അങ്ങനെ ഇതിന് നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത എല്ലാവർക്കും 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആറ്റുകാൽ പൊങ്കാല എത്തുന്നത്. അതും പൂർവാധികം ശക്തിയോടുകൂടിയും മുൻവർഷങ്ങളേക്കാൾ 40% അധികം ആളുകളാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും ഈ പറഞ്ഞതുപോലെ മടങ്ങുമ്പോൾ എല്ലാവർക്കും വിഷമമാണ്. കാരണം ദേവിയുടെ അനുഗ്രഹത്തിൽ ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ എല്ലാ ദുഃഖങ്ങളും മറന്ന് സർവ ആദിയും വ്യാധിയും ഒക്കെ സങ്കടങ്ങളും ഒക്കെ ദേവിയുടെ നടക്കൽ പറഞ്ഞ് സമർപ്പിച്ച് ദേവിക്ക് പൊങ്കാല അർപ്പിച്ചാണ് എല്ലാവരും മടങ്ങിയത്. എല്ലാവർക്കും മടങ്ങുമ്പോൾ വിഷമം ഉണ്ടായിരുന്നു. കാരണം അമ്മയെ വിട്ട്, നമ്മൾ സ്വന്തം അമ്മയെ വിട്ട് പിരിഞ്ഞിരിക്കുമ്പോഴുള്ള ദുഃഖം അതുതന്നെയായിരുന്നു എല്ലാ ഇവിടെ വന്ന് മടങ്ങിപ്പോയ എല്ലാ ഭക്തരിലും നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും തമ്പാനൂർ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും കൂടുതൽ ആളുകളും തിരിച്ച് മടങ്ങുന്നതും യാത്രയാവുന്നതൊക്കെ ഞങ്ങളിവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ധൃതിയിൽ നിവേദ്യം ഒക്കെ തളിച്ച ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മടങ്ങിയെങ്കിലും എല്ലാവരിലും അടുത്ത വർഷവും ഇതേപോലെ വരാനാകണേ, അമ്മ അനുഗ്രഹിച്ചാൽ എന്തായാലും എനിക്ക് എത്തണം എന്ന ഒരേ സ്വരത്തിലും ഒരേ പ്രാർത്ഥനയുമാണ് എല്ലാവരിലും ഒഴുകിക്കൊണ്ടിരുന്നത്. എന്തായാലും അവിടെ വന്ന എല്ലാ 10,000-ക്കണക്കിന് ആളുകളും അമ്മയുടെ മക്കൾ തന്നെയാണ്. ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ ഒരു ചെറിയ കാത്തിരിപ്പ്, അത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കാത്തിരിപ്പ് പൂർണ്ണമാവും. 1 വർഷം കഴിയും. വീണ്ടും ഇതേ ദിവസം തന്നെ വന്നത് ഇവർക്കെല്ലാം വീണ്ടും അമ്മയുടെ അടുക്കലേക്ക് നിവേദ്യം അർപ്പിക്കാൻ വേണ്ടി വീണ്ടും വരാനും പറ്റും. ഇപ്പോൾ എന്താണെങ്കിലും 10 ദിവസത്തെ ആ ഒരു പൊങ്കാല ഉത്സവം, നാളെയാണ് അതിൻ്റെ പരിസമാപ്തി. 9-ാം ദിവസം ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പൊങ്കാല ഉത്സവം നന്നായി തന്നെ കൊണ്ടാടാൻ സാധിച്ചു. എല്ലാവർക്കും അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചു.